പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ ഉത്തരം തന്നരുളാം എന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദയവാൻ എന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദയവാൻ പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ യാചന നൽകണമേ കർത്താവേ യാചന നൽകണമേ ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു ദിവസത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുവരുന്ന ദൈവകരുണയ്ക്ക് 1000 സ്തോത്രം നമുക്ക് അർപ്പിക്കാം. യേശുക്രിസ്തു തൻ്റെ ജീവിതകാലത്ത് അനേക ആയിരങ്ങളോടൊപ്പം സഞ്ചരിക്കുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിമനോഹരമായി നമ്മുടെ കർത്താവ് അവരോട് പറയുന്ന ഒരു ദർശനം, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. പലർക്കും ഭക്ഷണം നൽകുകയും അപ്പം വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള നമ്മുടെ കർത്താവ് ഒരു നിമിഷം പറയുകയാണ്, ഞാൻ തന്നെയാണ് ജീവന്റെ അപ്പം. ചേർത്ത് പറയുകയാണ്, നശിച്ചു പോകുന്ന ഈ ലോകത്തിന്റെ ഭക്ഷണത്തിനായിട്ടാണ് നിങ്ങൾ പലപ്പോഴും എൻ്റെ പിന്നാലെ വരിക. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നശിച്ചു പോകാത്ത സ്വർഗീയ അപ്പത്തിനു വേണ്ടി വേണം നിങ്ങൾ ജീവിക്കുവാൻ. അവരെ ഓർമ്മിപ്പിക്കുകയാണ്, ഞാൻ തന്നെയാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ആ അപ്പം. ഭക്ഷണം, ആഹാരം എന്നൊക്കെ നാം പറയുന്നത് നമ്മുടെ വിശപ്പുകൾക്ക് ശമനമുണ്ടാകുവാൻ വേണ്ടി നാം ഉപയോഗിക്കുന്ന ഒന്നാണ്. അത് കേവലം വിശപ്പുകളുടെ ശമനം എന്നുള്ളതിനേക്കാൾ ഉപരി ശരീരത്തെ ഒരുപക്ഷെ നിലനിർത്തുന്നത് പോലും നാം ഉള്ളിലേക്ക് സ്വീകരിക്കുന്ന ഈ ഭക്ഷണമാണ്, ഈ ആഹാരമാണ്. നമ്മുടെ ശരീരം ഈ ഭക്ഷണത്തെ രൂപപ്പെടുത്തി രൂപാന്തരപ്പെടുത്തി ശരീരത്തിനാവശ്യമായ വൈറ്റമിനായും പ്രോട്ടീനായും ഒക്കെ ഇതിനെ മാറ്റിയിട്ടാണ് നമ്മുടെ ശരീരം നിലനിൽക്കുന്നത്. എന്താണ് യേശുക്രിസ്തു വിഭാവനം ചെയ്യുന്ന സ്വർഗീയ അപ്പം? കർത്താവ് പറയുകയാണ്, ഈ അപ്പം ഭക്ഷിക്കുന്നവന് ഇനി ഒരു നാളും വിശക്കുകയില്ല, അവനിനി ഒരു നാളും ദാഹിക്കുകയില്ല. സഹോദര, ഒരു ബോധ്യത്തിലേക്ക് അടുത്തു വരുവാൻ നമുക്ക് സാധിക്കണം. സ്വർഗീയ അപ്പമാകുന്ന യേശുക്രിസ്തുവിനെ ഉള്ളിലേക്ക് സ്വീകരിക്കുന്നവന്റെ ജീവിതത്തിൽ നിന്ന് പല വിശപ്പുകളും മാറേണ്ടിയിരിക്കുന്നു, പല ദാഹങ്ങളും ഇല്ലാതാകേണ്ടിയിരിക്കുന്നു. അതൊരിക്കലും ഭൗതികമായ ഒരു വിശപ്പിനെ കുറിച്ചോ ദാഹത്തിനെ കുറിച്ചോ അല്ല നമ്മുടെ കർത്താവ് ദർശനം നൽകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കണം. അതിനപ്പുറത്തുള്ള ശരീരത്തിൻ്റെതായ പല വിശപ്പുകളും പല ആസക്തികളും പല മോഹങ്ങളും ഒക്കെ മാറുവാൻ തക്കവണ്ണം ഈ ക്രിസ്തു ഉള്ളിൽ വസിക്കുന്നുവെന്ന അനുഭവം കൊണ്ട് നമുക്ക് സാധ്യമാകും. ക്രിസ്തു പറയുന്നുണ്ടല്ലോ, എന്നിൽ വസിക്കണം, ഞാൻ നിങ്ങളിലും വസിക്കും. ഈ ക്രിസ്തുവാസം നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നിന്ന് എന്തു തരം വിശപ്പുകളെയൊക്കെയാണ് അകറ്റിക്കളയേണ്ടത് എന്നൊരു ആത്മപരിശോധനയും ആ ആത്മപരിശോധനയ്ക്ക് അപ്പുറത്ത് അത് മാറ്റപ്പെടുന്നുവെന്ന തിരിച്ചറിവും ഒക്കെ ഈ നാളുകളിൽ നമുക്കുണ്ടാവണം. വീണ്ടും കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്, ഇത് സാക്ഷാൽ ഭക്ഷണവും സാക്ഷാൽ പാനീയവുമാണ്. മുൻപ് ഓർമ്മിപ്പിച്ചതുപോലെ ശരീരം രൂപപ്പെടുത്തുന്ന രൂപാന്തരപ്പെടുത്തുന്ന സാധാരണ ഭക്ഷണമല്ല ഇത്, ഇത് സാക്ഷാൽ ഭക്ഷണമാണ്. ശരീരമാണ് ഭക്ഷണത്തെ സാധാരണ അനുഭവങ്ങളിൽ രൂപാന്തരപ്പെടുത്തുന്നത് എങ്കിൽ നമ്മുടെ കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്, ഈ ഭക്ഷണം കഴിക്കുന്നത് വഴി, ഇത് ഉപയോഗിക്കുന്നത് വഴി ഈ ഭക്ഷണം നിങ്ങളുടെ ശരീരത്തെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് പോവുകയാണ്. നിങ്ങളുടെ ശരീരമല്ല ഈ ഭക്ഷണത്തെ രൂപപ്പെടുത്തുന്നത് രൂപാന്തരപ്പെടുത്തുന്നത്, മറിച്ച് ഈ ഭക്ഷണമാണ് നിങ്ങളുടെ ശരീരത്തെ രൂപാന്തരപ്പെടുത്തുന്നത്. ഒരുതരം ഒരു പ്രകാശീകരണമാണ് ഈ ക്രിസ്തുവാകുന്ന അപ്പം സ്വീകരിക്കുന്നത് വഴി നമുക്ക് സാധ്യമാകുന്നത്. പല അന്ധകാര അനുഭവങ്ങളിൽ നിന്നും സ്വയം ജ്വലിക്കുന്ന ഒന്നായി നമ്മുടെ ശരീരം മാറേണ്ടിയിരിക്കുന്നു. മലയിൽ നിന്നും താഴേക്കിറങ്ങി വന്നപ്പോൾ മോശയുടെ ത്വക്ക് പ്രകാശിച്ചു എന്ന് പറയുന്നത് വഴി ഓരോ വിശുദ്ധ കുർബാന സ്വീകരണവും ഓരോ കർത്തൃമേശ സംബന്ധവും നമ്മയും ഈ പ്രകാശീകരണത്തിലേക്ക്, നമ്മുടെ ശരീരം പ്രകാശത്വാൽ ജ്വലിക്കുന്ന അനുഭവത്തിലേക്ക് മാറ്റേണ്ടിയിരിക്കുന്നു, മാറേണ്ടിയിരിക്കുന്നു. നമ്മുടെ ബോധ്യങ്ങളെയാണ് വികസിപ്പിക്കേണ്ടത്. ഇത് കേവലം
യേശുക്രിസ്തുവിന്റെ ശരീരത്തെ സ്വീകരിക്കുന്ന ഒരു ചടങ്ങ് എന്നുള്ളതിനപ്പുറത്ത് എൻ്റെ വിശപ്പുകളുടെ ശമനമായും എൻ്റെ ശരീരത്തിൻ്റെ പ്രകാശീകരണവുമായും മറ്റും ഇതിനെ ഒന്ന് കാണുമ്പോഴാണ് ഇതിനർത്ഥമേറുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ആ ഒരു വലിയ തിരിച്ചറിവ് നേടിയെടുക്കുവാനൊക്കെ വണ്ണം നമ്മെ എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. പ്രാർത്ഥനയോടെ കുറിപ്പിനെ പൂർണ്ണമാക്കാം. സ്നേഹവാനായ ദൈവമേ, നീ ഞങ്ങൾക്ക് അപ്പമായി, നീ ഞങ്ങൾക്ക് സാക്ഷാൽ ഭക്ഷണമായി ഞങ്ങളുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്നുവല്ലോ. നാഥ, തികഞ്ഞ ബോധ്യത്തോടെ, തികഞ്ഞ വിശ്വാസത്തോടെ നിന്നെ സ്വീകരിക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിശപ്പുകളെ ഇല്ലാതെയാക്കണമേ. ഞങ്ങളുടെ ദാഹങ്ങളെ ശമിപ്പിക്കണമേ. നാഥ, നീയാകുന്ന സ്വർഗീയ അപ്പം ഭുജിക്കുന്നത് വഴിയായി ഞങ്ങളുടെ ജീവിതം രൂപാന്തരപ്പെടുവാൻ, ഞങ്ങളുടെ ശരീരം പ്രകാശീകരിക്കുവാൻ തക്ക വണ്ണം അവിടുത്തെ കൃപ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ആമീൻ. ആത്മീയ ഭക്ഷണം.